കറുത്ത മുന്തിരി, കസ്കസ്, പിന്നെ ഇതൊരു സോഡ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ സോഡയാണ്. അത് ഏകദേശം രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഉണ്ട്, അതിലേക്ക് ഇടുക. ഇതണ്ട, ഇതിങ്ങനെ തിളക്കുമ്പോൾ, നമ്മുടെ കറുത്ത മുന്തിരി തിളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സത്തുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സത്ത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ മറ്റേ ഞാൻ ഏകദേശം തിളച്ച് കളറൊക്കെ നല്ല ചുവന്ന് തുടുത്ത് എന്താ പറയുക, ഭയങ്കരമായ ഒരു കളറായി മാറി. എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവൽ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് സ്ഥലം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്താണ് ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഇതുവരെ ഒരു എന്താ പറയുക, ഒരു മാംഗോ, ഫസ്റ്റ് പൈനാപ്പിളിൻ്റെ എപ്പിസോഡ് ചെയ്തു, പിന്നെ മാംഗോയുടെ, പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഈന്തപ്പഴ ഷേക്കിൻ്റെ എപ്പിസോഡ് ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പുതിയൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഈ ഒരു ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ദാഹശമനി എന്ന് വെച്ചാൽ, നമ്മളിപ്പം ചൂടിന് പൊതുവെ തണുത്ത വെള്ളം വല്ലാണ്ട് കുടിക്കും. അപ്പോൾ തണുത്തത് കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ജ്യൂസായിരിക്കും കുടിക്കൽ, അതെന്തെങ്കിലും ഒരു ജ്യൂസ്. അപ്പോൾ ആ ജ്യൂസ് കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ തണുപ്പിന് ഓടി വന്ന് കയറി ഉള്ള ഉമ്മാനോട് ഒരു ജ്യൂസാക്കി തരാൻ പറയും, ജ്യൂസ് അങ്ങ് വലിച്ച് കുടിക്കും. അപ്പം ആ ചൂട് കൂടുമെന്നല്ലാണ്ട് ശരീരത്തിന് വലിയൊരു ഇതൊന്നാകുന്നില്ല. അപ്പോൾ ആ ശരീരത്തിന് പറ്റിയൊരു ദാഹശമനി, നമുക്ക് ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദാഹശമനി ഉണ്ടാക്കാനുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം വീട്ടിനകത്ത് എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് ദാഹശമനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഈ ദാഹശമനിയുടെ എന്താ പറയുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത മുന്തിരി, കസ്കസ്, പിന്നെ ഇതൊരു സോഡ, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ സോഡയാണ്. പിന്നെ ഉപ്പ്, പച്ചമുളക്, ചെറുനാരങ്ങ, പഞ്ചസാര, വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ, ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെയാണ് ഈ ദാഹശമനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇതുപോലുള്ളൊരു പാത്രം, ഇതുപോലുള്ളൊരു പാത്രം എടുക്കുക. അതിൽ ഏകദേശം അര ഗ്ലാസ്, ഞാൻ ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചതല്ലേ, അതിൻ്റെ ഏകദേശം അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് മുന്തിരി അതിലേക്ക് ഇടുക, എന്നിട്ട് സംഭവം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഇതാ ഈ പഞ്ചസാര, ഇത്രയും പഞ്ചസാര അതിലേക്ക് തട്ടുക. ഓക്കെ, അത് ഏകദേശം രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഉണ്ട്, അതിലേക്ക് ഇടുക. അതിന് ശേഷം പഞ്ചസാര ഇട്ടതിന് ശേഷം, ഇപ്പം അതിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഈ പാത്രത്തിൽ അര ഗ്ലാസോളം വെള്ളം, കറുത്ത മുന്തിരി, എന്നിട്ട് അതിന് ശേഷം ഇടുക പഞ്ചസാര ഇടുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിം ആവുമ്പോൾ നല്ല നല്ല അത്യാവശ്യം നല്ല തീൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വേണ്ട, ഇതിങ്ങനെ തിളക്കുമ്പോൾ, നമ്മുടെ കറുത്ത മുന്തിരി തിളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സത്തുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സത്ത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ മറ്റേ കയറും, വെള്ളത്തിലേക്ക് അലിയും. പിന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവട്ടെ. താൻ ഏകദേശം തിളച്ച് കളറൊക്കെ നല്ല ചുവന്ന് തുടുത്ത് എന്താ പറയുക, ഭയങ്കരമായ ഒരു കളറായി മാറിയിട്ടുണ്ട്. നമ്മളെ കറുത്ത മുന്തിരി ചുവന്ന് തുടുത്തിട്ടുണ്ട് തിളച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുക, നമ്മുടെ മുന്തിരി, കറുത്ത മുന്തിരി ഒഴിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അത് നമുക്കിങ്ങനെ അരിച്ചെടുക്കുക. ആ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി മണം വരുന്നുണ്ട്. അപ്പം ഏകദേശം അരിച്ച് അതിൻ്റെ ആ നീര് വറ്റിച്ചതിന് ശേഷം, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സെറ്റാക്കിയല്ല, സെറ്റാക്കിയതിന് ശേഷം ഇത് ഗ്ലാസ്, നമുക്ക് കുടിക്കാനുള്ള ഗ്ലാസ്, അതിലേക്ക് ഒരു നുള്ളി, ജസ്റ്റ് ഇതാ ഒരു നുള്ളി ഉപ്പിടുക, അത്രേ വേണ്ടു കേട്ടോ, ഒരു ചെറിയ ചെറിയ നുള്ളി ഉപ്പിടുക. ഇട്ടതിന് ശേഷം നമ്മുടെ മുന്തിരിയുടെ നീര്, നമ്മൾ മുന്തിരി വറ്റിച്ചെടുത്ത നീരില്ലേ, അത് അതിലേക്ക് ഒഴിക്കുക. അത് ഇത് കുറേ ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഇത്രേ വേണ്ടു, കാരണം ഇനി ഈ സാധനം പോകണമല്ലോ. അത് ഒഴിച്ചതിന് ശേഷം കസ്കസ് എടുക്കുക, കസ്കസ് ഒരു രണ്ട് സ്പൂണ് അതിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ കസ്കസ് രണ്ട് സ്പൂൺ അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ സോഡ
അയച്ചില്ല. അത് നല്ല തരിപ്പുണ്ട്, വെള്ളം ഷെയ്ക്കായതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ സോഡ അതിലേക്ക് ഒഴിക്കുക. സോഡ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സ്റ്റൈലിന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ സ്റ്റൈലിന് മാത്രമല്ല, അത് നടുഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെറുതെ ഒരു രസത്തിന് ഈ സംഭവം ഇതണ്ടോ. ഇപ്പം പച്ചമുളകും ചെറുനാരങ്ങ, അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു സത്ത് അതിലോട്ട് ഇറങ്ങുമല്ലോ. ഇറങ്ങിയിട്ട് ഒരൊറ്റ വലിക്ക് സാധനം കുടിക്കുക. സാധനം റെഡി ടു ഡ്രിങ്ക് ആണ്, കുടിക്കാൻ റെഡിയാണ്. ഇപ്പം സംഭവം വേറൊന്നുമല്ല, ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, ഈ ചെറുനാരങ്ങയും ഈ പച്ചമുളകും ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു സൈഡ് നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇറക്കി വെച്ച്, ഒരു സൈഡ് അതിലേക്ക് ഇറക്കി വെച്ച്. കാരണം എന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ പച്ചമുളകിൻ്റെയും ആ സത്ത് ആ നീര് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിക്ക്. എന്നിട്ടൊരു 5-10 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് കുടിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഈ ചെറുനാരങ്ങയുടെയും പച്ചമുളകിൻ്റെയും സത്ത് അതിലേക്ക് ഇറങ്ങൂല. അപ്പോൾ നമുക്കൊന്ന് കുടിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സംഭവം സത്യം പറയല്ല, നമ്മളെ പെങ്ങള് ഇങ്ങനെ ഒരു സംഭവം ആക്കി നോക്കാമെന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇത്ര ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. എന്നുവെച്ചാൽ നമ്മുടെ മുന്തിരിയുടെയും കസ്കസിൻ്റെയും പിന്നെ സോഡയുടെ തരിപ്പും പിന്നെ പച്ചമുളകിൻ്റെ ആ ചെറിയ എരിവും ചെറുനാരങ്ങയുടെ ആ ഒരു പുളിപ്പും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഒരു ടേസ്റ്റ്. ഈ ചൂടിന് നല്ല ബെസ്റ്റ് ദാഹശമനാണ് ഇത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്തായാലും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്ര വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും എന്തായാലും, കാരണം വലിയ പണിയൊന്നുമില്ലാത്ത, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഈ ചൂടിന് വളരെ നല്ലൊരു ദാഹശമനാണ് ഈ ചൂടിന്, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ ചൂടിന് നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എല്ലാ തവണയും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാ എപ്പിസോഡും പറയുന്ന പോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഇതുപോലെ വരുന്നതുവരെ, ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ.